നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ വർഷത്തെയും പോലെ സംസ്ഥാന സർക്കാർ പല ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാനത്ത് ഓണം ആഘോഷിക്കുന്നതിനായി എല്ലാ കുടുംബങ്ങൾക്കും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ സംസ്ഥാന സർക്കാർ ഓണക്കിറ്റ് വിതരണം ചെയ്യാറുണ്ട് സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകൾ വഴിയും അതുപോലെ സപ്ലൈകോ വഴിയും എല്ലാ വർഷവും വിതരണം ചെയ്യാറുള്ളത് പോലെ തന്നെ ഓണക്കിറ്റ് വിതരണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ബി കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് മാത്രമേ ഈ ഓണക്കിറ്റ് വിതരണം ചെയ്യുകയുള്ളൂ എന്ന് പല വാർത്തകളും വന്നിരുന്നു എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണെന്നാണ് ലഭിക്കുന്ന അറിയിപ്പ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളിലും ഒരേപോലെ സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യും കൂടാതെ സപ്ലൈകോ വഴിയും മാവേലി സ്റ്റോറുകൾ വഴിയും ആവശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നതിനെ പറ്റിയും ഇപ്പോൾ സർക്കാർ ആലോചനയിലാണ് സംസ്ഥാനത്തെ ഈ ഓണക്കാലത്ത് നീലാവെള്ള കാർഡുടമകൾക്ക് അഞ്ച് കിലോ സ്പെഷ്യൽ അരി മന്ത്രി ജി ആർ അനിൽ നിയമസഭയിൽ അറിയിച്ചതാണ് കൂടാതെ പൊതുവിപണിയിൽ ആയിരത്തി രൂപ വില വരുന്ന പതിമൂന്ന് ഇനം ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിൽ സപ്ലൈകോയിൽ എഴുന്നൂറ്റി അൻപത്തി രൂപക്ക് ലഭിക്കും മെയ് ജൂൺ എന്നീ രണ്ടു മാസത്തെ പെൻഷൻ കാത്തിരിക്കുന്നവർക്ക് അടുത്ത ആഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും മൂന്ന് മാസത്തെ പെൻഷൻ നിലവിൽ കുടിശ്ശിക ആയിട്ടുണ്ടെങ്കിലും ഓണത്തിന് മുൻപ് രണ്ട് മാസത്തെ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യാനാണ് തീരുമാനം വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്